റോഡിലെ ക്യാമറ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലല്ല വിവാദങ്ങളെന്നും പ്രസാദിയോ കൺസോർഷ്യവുമായി ആദ്യമുണ്ടാക്കിയ കരാർ റദ്ദാക്കിയതാണെന്നും വിശദീകരിച്ച എസ് ആർ ഐ ടി ഇ സെൻട്രിക് സൊല്യൂഷനുമായി ചേർന്നാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ക്യാമറ വാങ്ങിയതിന്റെ പർച്ചേസ് ഓർഡർ കൈവശമില്ല നാൽപ്പത്തിനാല് കോടി രൂപ പലിശ ഉൾപ്പെടെയാണ് ആകെ പദ്ധതി തുക കണക്കാക്കിയിട്ടുള്ളതെന്നും എസ് ആർ ഐ ടി വിശദീകരിച്ചു എ ഐ ക്യാമറയിൽ ഒരു മുൻപരിചയവുമില്ല കെൽട്രോണ് നൽകുന്നത് ക്യാമറ സ്ഥാപിക്കാനും പരിപാലിക്കാനുമുള്ള സാങ്കേതിക സഹായം പദ്ധതി തുകയിൽ പന്ത്രണ്ട് ശതമാനം നിരക്കിൽ നാൽപ്പത്തിനാല് കോടി രൂപ പലിശ ഇനത്തിൽ കൂടി ചേർത്താണ് നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപ ആകെ ചെലവ് കണക്കാക്കിയത് പദ്ധതി സമയത്ത് നടന്നാൽ പതിമൂന്ന് കോടി രൂപ ലാഭം ക്യാമറ വാങ്ങുമ്പോൾ നോക്കിയത് വിലക്കുറവല്ല കെൽട്രോൺ മാനദണ്ഡങ്ങളാണെന്നും എസ് ആർ ടി

സൊല്യൂഷൻ എന്ന സാമ്പത്തിക പങ്കാളിയെ ാണ് പിന്നീട് പദ്ധതി പൂർത്തിയാക്കിയത് ഉപകരാറുകളെല്ലാം നോക്കിയത് ഇ സെൻട്രിക് ആണ് പദ്ധതി പണം എത്തുന്നതും അവരുടെ അക്കൗണ്ടിൽ പർച്ചേസ് കൊടുത്തിട്ടുള്ളത് തന്നെ വഴിയില്ല ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ബന്ധു പ്രകാശ് ബാബുവിന്റെ പങ്കാളിത്തം മുതൽ കണ്ണൂർ ബന്ധം വരെയുള്ളതെല്ലാം അധികൃതർ നിഷേധിച്ചു ഒക്കെ ഒരു ഒരു വിശ്വാസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും മാധ്യമസ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും എസ് ആർ ഐ ടി പറയുന്നു